ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടു കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നാം അറിയാതെ തന്നെ നമ്മെ വലിയ ആപത്തിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിച്ചു. അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം. ഇന്ന് ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അതിനായി കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിനാൽ നമുക്ക് അവിടത്തേക്ക് നന്ദി അർപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് ഇപ്പോൾ. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച് നാം ഉറങ്ങുമ്പോൾ, അവിടുത്തെ സ്നേഹവാത്സല്യങ്ങൾ രുചിച്ച് നാം ഉറങ്ങുമ്പോൾ, കർത്താവ് നമ്മുടെ കൂടെയിരുന്ന് നമുക്ക് സംരക്ഷണം നൽകുകയും സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. അനേകർ ഉറക്കമില്ലാതെ വേദനിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന നമുക്ക് സുഖമായ ഉറക്കം നൽകി ഉന്മേഷത്തോടെ അതിരാവിലെ നമ്മെ കർത്താവ് ഉണർത്തുകയും ചെയ്യും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നാം മനസ്സിലാക്കിയവരെയും നമ്മെ മനസ്സിലാക്കാത്തവരെയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷമകരമായ സംഭവങ്ങൾ ഉണ്ടായി എങ്കിൽ അത് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ പദ്ധതി പ്രകാരമാണ് ഓരോ രാവും പകലും നമ്മെ അവിടുന്ന് നയിക്കുന്നത്. അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളുടെയും കാരണം അത് ദൈവത്തിനു മാത്രമേ അറിയൂ. അതിനാൽ തന്നെ ആ കാരണത്തെ പ്രതി ഈ രാത്രിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം. നമുക്ക് എല്ലാം നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഉപരി നന്മയ്ക്ക് വേണ്ടി കർത്താവ് അത് മാറ്റി തീർക്കും. വിശ്വാസത്തോടെ നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കാം. ഒപ്പം നിങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെയും സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 106:1-12 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആര് വർണ്ണിക്കും? അവിടുത്തെ അപദാനങ്ങൾ ആര് കീർത്തിക്കും? ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്കിടയാകട്ടെ. അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ. അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു, ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു, ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി. ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗൗനിച്ചില്ല, അങ്ങയുടെ കാരുണ്യ അതിരേകത്തെ അവർ അനുസ്മരിച്ചില്ല. അവർ ചെങ്കടൽ തീരത്ത് വെച്ച് അത്യുന്നതിനെതിരെ മത്സരിച്ചു. എന്നിട്ടും അവിടുന്ന് തൻ്റെ മഹാശക്തി വെളിപ്പെടുത്താൻ വേണ്ടി തൻ്റെ നാമത്തെ പ്രതി അവരെ രക്ഷിച്ചു. അവിടുന്ന് ചെങ്കടലിനെ ശാസിച്ചു, അത് വറ്റി വരണ്ടു. അവിടുന്ന് അവരെ മരുഭൂമിയിലൂടെന്ന പോലെ ആഴിയിലൂടെ നടത്തി. അവിടുന്ന് അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, വൈരികളുടെ പിടിയിൽ നിന്ന് വീണ്ടെടുത്തു. വെള്ളം അവരുടെ ശത്രുക്കളെ മൂടിക്കളഞ്ഞു, അവരിലാരും അവശേഷിച്ചില്ല. അപ്പോൾ അവിടുത്തെ വാക്കുകൾ അവർ വിശ്വസിച്ചു. ഏറ്റവും കാരുണ്യവാനും കൃപാലുവുമായ ദൈവമായ കർത്താവേ, ഇന്ന് പകൽക്കാലം മുഴുവനും ഉള്ള ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും അവസ്ഥകളും വേദനകളും രോഗങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച്
ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് അങ്ങയുടെ സമാധാനവും സന്തോഷവും അങ്ങയുടെ വാത്സല്യവും അനുഗ്രഹങ്ങളും നുകരുവാൻ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീതിമാനായ ദൈവമേ, ഇന്ന് ഞങ്ങളെ പല ആപത്തുകളിൽ നിന്നും അവിടുന്ന് രക്ഷിച്ചു. ഞങ്ങളറിയാതെ തന്നെ അവിടുന്ന് ഞങ്ങളെ പല വിപത്തുകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിച്ചു. ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അവിടുന്ന് വലിയ അനുഗ്രഹങ്ങൾ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ചില മേഖലകളിൽ ഞങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയാത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടാനുസരണം എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇഷ്ടമല്ല, നിന്റെ തിരുവിഷ്ടം നിറവേറ്റുക എന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം. കർത്താവായ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുവാൻ, ഞങ്ങളെ സഹായിക്കുവാൻ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുമനസ്സായതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങൾ സ്നേഹിച്ചവർ ഞങ്ങളെ സ്നേഹിക്കാതെ കടന്നുപോയി, ഞങ്ങൾ മനസ്സിലാക്കിയവർ ഞങ്ങളെ മനസ്സിലാക്കാതെ കടന്നുപോയപ്പോഴും ഞങ്ങളെ ആരും ഉൾക്കൊള്ളാതെ, ഞങ്ങൾ സഹായിച്ചവർ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് കടന്നുപോയപ്പോഴും ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുകയും കൂടെ ചേർക്കുകയും വഴി നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് നീതിമാനാണ്, അങ്ങ് സ്തുത്യർഹനാണ്, അങ്ങ് കാരുണ്യവാനും നല്ലവനുമാണ്. അവിടുത്തെ അത്ഭുത കൃത്യങ്ങൾ ആർക്ക് വർണ്ണിക്കുവാനാകും? ദൈവമേ, ന്യായം പാലിക്കുന്ന കർത്താവേ, ഇതുവരെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. നീതി പ്രവർത്തിക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് അവിടുന്ന് നീതി നടത്തി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീതി ലഭിക്കാത്തവർ ആരുമില്ല. എന്നാൽ ഇതെല്ലാം എൻ്റെ കർത്താവിൻ്റെ പ്രവർത്തനമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യവും സമാധാനവും സംരക്ഷണവും അങ്ങ് നേരത്തെ കൂട്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ. കർത്താവേ, അങ്ങയുടെ സന്തോഷത്തിൽ ഓരോ ദിനരാത്രങ്ങളും ഞങ്ങൾ പങ്കുകൊണ്ട് അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ ഓരോ നിമിഷവും ദൈവത്തിൽ ആനന്ദിക്കുന്നതിന് അവിടുന്ന് കൃപ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ അവകാശമാണ്, അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്, അങ്ങ് ഞങ്ങളുടെ വിജയവും അഭിവൃദ്ധിയുമാണ്, അങ്ങാണ് ഞങ്ങളുടെ സന്തോഷം, അങ്ങാണ് ഞങ്ങളുടെ ആനന്ദം. കർത്താവായ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി കുരിശു മരണം വരിച്ച ഈശോയെ, അങ്ങാണ് ഞങ്ങളുടെ സ്നേഹം, സന്തോഷം, അങ്ങാണ് ഞങ്ങളുടെ വിടുതൽ, മോചനം, സൗഖ്യം, അങ്ങാണ് ഞങ്ങളുടെ അഭിവൃദ്ധിയും ഐശ്വര്യവും. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം. ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയിൽ ആനന്ദിക്കുന്നു. അങ്ങയുടെ നന്മ പ്രവൃത്തികളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങളെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നു. കാരുണ്യാതിരേകത്താൽ കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളെയും പാപങ്ങളെയും ഈ രാത്രിയിൽ മാപ്പ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹാശക്തിയാൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ ഈ രാത്രിയിൽ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങളെ സകല ശത്രുക്കളുടെ ഇടയിൽ നിന്നും രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിയ ഓരോ മഹാ അത്ഭുതങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് മുന്നേ പോയി ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്ന് അവിടുന്ന് ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഇന്ന് വരെ അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ വൈരികളുടെ പിടിയിൽ നിന്ന് അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ വാക്കുകൾ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിക്കണമേ. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്നതാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ അർത്ഥം. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്
പ്രാധാന്യമുണ്ടാകുന്നത്. അവൻ ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുമ്പോഴാണ് ദൈവമേ അങ്ങയ്ക്കു വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, അങ്ങയുടെ അനുഗ്രഹമാണ് ഓരോ ദിവസവും ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഇടവരുത്തുന്നത്. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹം കൂടാതെ ഞങ്ങൾക്കൊന്നുമില്ല. ഈ രാത്രിയിൽ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ഭയത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, വേദനയിൽ നിന്നും, രോഗപീഠങ്ങളിൽ നിന്നും, ഭയത്തിൽ നിന്നും, എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് ചുറ്റും നടന്ന കാര്യങ്ങളെ ഓർക്കുമ്പോൾ കർത്താവെ, ചില കാര്യങ്ങൾ, ഭയാനകമായ കാര്യങ്ങൾ ഓർത്ത് ഭയപ്പെട്ടിരിക്കുന്നവർക്ക് ഈ രാത്രിയിൽ അവിടുന്ന് തുണയായിരിക്കണമേ, അവിടുന്ന് കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ വസ്തുവകകൾക്ക് ചുറ്റും അവിടുത്തെ പ്രത്യേക ദൂതന്മാരെ അയച്ച് കാവൽ നിർത്തണമേ. ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും അങ്ങയുടെ ദൂതന്മാരെ, ശക്തരായ ദൂതന്മാരെ കാവൽ നിർത്തണമേ. ഞങ്ങൾ വസിക്കുന്ന കുടുംബത്തിൽ, ഭവനത്തിൽ, ഓരോ മുറിയിലും അവിടുത്തെ കാവലുണ്ടായിരിക്കണമേ. ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അങ്ങയുടെ പ്രത്യേക സംരക്ഷണത്തിൻ കീഴിലാണ് ഞങ്ങളായിരിക്കുന്നത് എന്ന് വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ഞങ്ങൾ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, മറഞ്ഞിരിക്കുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, വിപത്തുകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും, വസ്തുവകകളെയും പ്രത്യേകം കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയെല്ലാം അവിടുന്ന് ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായും ഇമെയിലിൽ കൂടിയും, മെസ്സേജിൽ കൂടിയും, കമൻ്റ് സെക്ഷനിൽ കൂടിയും, ടെലിഫോണിൽ കൂടിയും ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ എല്ലാവരോടും കരുണ തോന്നി ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ക്ഷമിച്ച്, ബലഹീനതകൾ ക്ഷമിച്ച്, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും വിശ്വസ്തതയും രുചിച്ച് ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, സമാധാനം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിറയ്ക്കണമേ. കുടുംബത്തിൽ നിന്ന് എല്ലാ ഭിന്ന അവസ്ഥകളെയും, വിഭിന്നതയുടെ എല്ലാ അന്തരീക്ഷവും, വിയോജിപ്പിൻ്റെ അന്തരീക്ഷവും, വിയോജിപ്പിൻ്റെ ദുഷ്ടാത്മാക്കളിൽ നിന്നും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പ്രത്യേകം സംരക്ഷിക്കുകയും മോചിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ സമാധാനം ഇന്ന് ഞങ്ങളുടെ ഭവനത്തിലും കുടുംബത്തിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലും അവിടുന്ന് നിറച്ച് സമാധാനപരമായി അങ്ങയുടെ സന്നിധിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒപ്പം രോഗികളായ ഓരോരുത്തർക്കും അവരുടെ വേദനകളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും സൗഖ്യവും വിടുതലും നൽകി, ആരോഗ്യം നൽകി, ശക്തി നൽകി, അവർ ഒറ്റയ്ക്കല്ല, സൗഖ്യദായകനായ കർത്താവ് അവരുടെ കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി ആരും തുണയില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ അവർ സുഖമായി ഉറങ്ങുവാനും അതിരാവിലെ ഉന്മേഷത്തോടെ അവരെ ഉണർത്തുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, അമിതമായ ചൂടിൽ നിന്നും, വെള്ളപ്പൊക്കത്തിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ. ഭൂമി കുലുക്കത്തിൽ നിന്നും, അമിതമായ ചൂട് കാറ്റിൽ നിന്നും, കർത്താവേ, പ്രകൃതിയുടെ എല്ലാ അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിച്ച് അങ്ങയുടെ ചിറകിൻ കീഴിൽ അഭയം നൽകി ഞങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്ന നാഥ, അങ്ങയ്ക്ക് ഞങ്ങൾ സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരും ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ് സുഖമായി ഉറങ്ങുവാൻ
നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥം, കാവലും കരുതലും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് നമ്മുടെ കണ്ണുനീരും വേദനയും ഒപ്പിയെടുത്ത് സമാധാനവും സന്തോഷവും നൽകി നമുക്ക് സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.